എല്ലാവർക്കും സമർപ്പിക്കുന്നു. ഇന്ന് ഗണപതി എന്ന ദേവതയെപ്പറ്റി ചില കാര്യങ്ങൾ പറയുകയാണ്. ഗണപതിയുടെ പേരിൽ ഗണശബ്ദം, അതിൽ അഗ എന്ന അക്ഷരത്തിൻ്റെ അർത്ഥം ജ്ഞാനമെന്നാണ്. ജ്ഞാനാർത്ഥവാചകോ ഗശ്ച നശ്ച നിർവാണവാചക. നകാരം നിർവാണവാചകമാണ്. നിർവാണം എന്ന് പറഞ്ഞാൽ നിർഗച്ഛതി, നിർവാദി, കെട്ടുപോകുന്നു, നശിച്ചു പോകുന്നു, നിശേഷം നശിക്കുന്നു. കഴിഞ്ഞ ജന്മത്തിൻ്റെ കർമ്മവാസനകളും ഈ ജന്മത്തിൽ അനുഭവിക്കേണ്ട മൂന്ന് തരത്തിലുള്ള ആധ്യാത്മിക, ആധിദൈവിക, ആധിഭൗതിക ദുഃഖങ്ങളും ഗണപതിയുടെ ഉപാസനയിൽ കൂടി നശിച്ചു പോകുന്നു എന്നതിൻ്റെ ഒരു സാമാന്യാർത്ഥമാണ്. ജ്ഞാനാർത്ഥവാചകം, ജ്ഞാനം പ്രത്യക്ഷ ജ്ഞാനവും പരോക്ഷജ്ഞാനവും. പ്രത്യക്ഷം അക്ഷം കണ്ണ്, കണ്ണിൻ്റെ മുമ്പിലുള്ള, കണ്ണുകൊണ്ട് കാണുന്നതും ചെവി കൊണ്ട് കേൾക്കുന്നതും പ്രത്യക്ഷ എന്ന പദത്തിലാണ്. കണ്ണ്, നാക്ക്, മൂക്ക്, തൊലി മുതലായ പഞ്ചേന്ദ്രിയങ്ങളിൽ കൂടി അറിയുന്ന ജ്ഞാനം ഗണപതിയിൽ നിന്ന് കിട്ടുന്നു. ഇതുകൂടാതെ ധ്യാന മനനാദികളിൽ നിന്നും പരോക്ഷജ്ഞാനം, ഇത് രണ്ടും ഗണപതിയുടെ ഉപാസനയിൽ കൂടി ഒരു ഭക്തന് കിട്ടുന്നു. ഇതിൻ്റെ ഒരു സാമാന്യാർത്ഥമാണ്. ഗണപതിക്ക് ഗണേശൻ എന്ന് പേരുണ്ട്, ഗണപതി എന്ന് പേരുണ്ട്, ഗണനാഥൻ എന്നൊരു പേരുണ്ട്. അവിടെ ഗണേശ ശബ്ദം എന്ന് പറയുന്നത് സർവേഷാം ജീവജാതാനാം ഈശഹ ഗണേശ, എല്ലാ ജീവജാലങ്ങളുടെയും ഈശൻ എന്ന് പറഞ്ഞാൽ ഉടമസ്ഥൻ, യജമാനൻ, നിയന്ത്രിക്കുന്നവൻ, ഭർത്താവ്, ഇതെല്ലാം ഈശ എന്ന പദത്തിൽ അടങ്ങിയിരിക്കുന്നു. ഇത് തന്നെയാണ് പതി എന്ന ശബ്ദത്തിലും നാഥശബ്ദത്തിലും അടങ്ങിയിരിക്കുന്നത്. എല്ലാ ജീവജാലങ്ങളുടെയും സർവേഷാം ജീവജാതാനാമീശ ഗണേശ, ദേവാനുചരാഹ ഭൂതവിശേഷാഹ ഗണാഹ, ദേവൻ്റെ ഭൂതവിശേഷങ്ങളാണ് ഗണങ്ങൾ. ദേവൻ മഹാദേവൻ, പരമശിവൻ്റെ പാർഷദന്മാർ, അനുചരന്മാർ, ചണ്ഡൻ, മുണ്ടൻ, ഭൃംഗി, ഭൃംഗിരടി, നന്ദികേശ്വരൻ, മഹാകാളൻ, ചണ്ഡേശ്വരൻ, ഇവരെല്ലാവരും മഹാദേവൻ്റെ പാർഷദന്മാരാണ്. ഇവരുടെ പതിയാണ് ഗണപതി. ഗണനാഥൻ എന്ന് പറയുന്നത് ഗണങ്ങളുടെ നാഥനാണ്. ഗണങ്ങളെന്ന് പറയുന്നത് ഒമ്പത് പേരാണ്. ഒരുമിച്ച് യാത്ര ചെയ്യുന്നവരാണ് ഗണങ്ങൾ. പഞ്ചഭൂതാത്മകമായിരിക്കുന്ന ചില ചൈതന്യങ്ങൾ ഒരുമിച്ച് ഭൂമിയെ നിലനിർത്തുവാൻ വേണ്ടി യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതിൽ ആദിത്യന്മാരുണ്ട്, വിശ്വദേവന്മാരുണ്ട്, വസുക്കളുണ്ട്, മഹാരാജികന്മാർ, സാധ്യന്മാർ, രുദ്രന്മാർ, ഇങ്ങനെ ഒൻപത് ഗണങ്ങളാണവർ. ആദിത്യ വിശ്വവസവോ തുഷിതാഭാസ്വരാനിലാഹ മഹാരാജിക സാധ്യാശ്ച രുദ്രാശ്ച ഗണദേവതാഹ. ഈ ഗണദേവതകളുടെ മുഴുവനും നാഥനാണ് ഗണനാഥൻ. അപ്പോൾ ഗണേശൻ, ഗണപതി, ഗണനാഥൻ, ഇതെല്ലാം ഒരു ദേവത തന്നെയാണ്. മൂന്ന് തരത്തിൽ, മൂന്ന് സന്ദർഭങ്ങളിലാണ് ഈ പദപ്രയോഗം വരുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഗണപതിയുടെ ഉപാസനയിൽ കൂടി ഒരു ഭക്തന് ഈ ജന്മത്തിൽ തന്നെ ജ്ഞാനവും നിർവാണവും കിട്ടുന്നു. നിർവാണമെന്ന് പറഞ്ഞാൽ മോക്ഷം, മുക്തി എന്നർത്ഥം. ശ്രീമദ് ഭാഗവതത്തിൽ അഞ്ച് തരത്തിലുള്ള മുക്തിയെപ്പറ്റി പറയുന്നുണ്ട്. സാലോക്യം, സാരൂപ്യം, സാമീപ്യം, സാർഷ്ടി, സായുജ്യം. ഭഗവാന്റെ ലോകത്ത് വസിക്കുക, അതാണ് സാലോക്യമുക്തി. ഭഗവാന്റെ സമീപത്ത് വസിക്കുക, അതാണ് സാമീപ്യമുക്തി. ഭഗവാന്റെ രൂപത്തോടുകൂടി വസിക്കുക, അത് സാരൂപ്യമുക്തി. ഭഗവാന്റെ എല്ലാ ഐശ്വര്യങ്ങളോടും കൂടി വസിക്കണം, അതാണ് സാർഷ്ടിമുക്തി. ഭഗവാന്റെ ശരീരത്തിൻ്റെ അകത്ത് വസിക്കണം, അതാണ് സായുജ്യമുക്തി. ഭഗവാൻ ഒരു മൂർത്തി രൂപം കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ശരീരത്തിൻ്റെ അകത്തൊരു രക്തത്തിൻ്റെ തുള്ളിയായോ, രക്തത്തിൻ്റെ അംശമായോ, അസ്ഥിയുടെയോ മജ്ജയുടെയോ ഒരു അംശമായിട്ട് യോജിച്ചുകൊണ്ട് വസിക്കണം, അതാണ് സായുജ്യമുക്തി. ഈ അഞ്ച് മുക്തികളിൽ വെച്ച് ഏറ്റവും പ്രാധാന്യം സായുജ്യമുക്തിക്കാണ്. മറ്റു മുക്തികൾ ഭഗവാന്റെ ശരീരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ശ്രീനാരായണ ഗുരുദേവൻ നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകും ആര്യനും എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ അഞ്ച് തരം മുക്തികളിൽ ഏതെങ്കിലും ഒരു മുക്തി കിട്ടണമെങ്കിൽ കലിയുഗത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് മഹർഷിമാർ പ്രത്യേകം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. കലവും ചണ്ഡി വിനായകവും. കലിയുഗത്തിൽ പ്രാധാന്യം കൊടുക്കേണ്ടത് ചണ്ഡിക്കാണ്. ചണ്ഡി എന്ന് പറഞ്ഞാൽ ചണ്ഡിക ദേവി.
ദേവീപരമായിരിക്കുന്ന ഉപാസനയ്ക്ക് ഈ കലിയുഗത്തിൽ നിങ്ങൾ പ്രാധാന്യം കൊടുത്തുകൊള്ളണം. ഇതുകൂടാതെ വിനായകന് പ്രാധാന്യം കൊടുത്തുകൊള്ളണം. വിശേഷണ നായകത്വം വഹിക്കുന്നവനാണ് വിനായകൻ, ഗണപതി. ഗണപതി ഉപാസനയിൽ കൂടി അല്ലാതെ കലിയുഗത്തിൽ സുഖം കിട്ടുകയില്ല. ഇതാണ് മഹർഷിമാർ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. എന്നാണ് ഈ ഗണപതി ജനിച്ചത്? ഗണേശ സഹസ്രനാമത്തിൽ 854-ാമത്തെ നാമത്തിൽ പറയുന്നുണ്ട്, ചതുർത്ഥി തിഥി സംഭവ. ഗണപതിയുടെ ജന്മനാളിന് നക്ഷത്ര പ്രാധാന്യമല്ല, തിഥി പ്രാധാന്യമാണ്. പരമശിവൻ്റെ ജന്മനാൾ നക്ഷത്ര പ്രാധാന്യം തിരുവാതിരയാണ്. മഹാവിഷ്ണുവിന് തിരുവോണമാണ്. കൃഷ്ണന് അഷ്ടമി രോഹിണിയാണ്. അവിടെ തിഥിക്കും നക്ഷത്രത്തിനും പ്രാധാന്യമുണ്ട്. പക്ഷെ ഗണപതിക്ക് നക്ഷത്ര പ്രാധാന്യമല്ല, തിഥി പ്രാധാന്യമാണ്. ചതുർത്ഥി തിഥി സംഭവ എന്ന് നാമത്തിൽ പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വിനായക ചതുർത്ഥി, ഗണേശ ചതുർത്ഥി ആഘോഷിക്കുന്നത്. കേരളത്തിൽ വിനായക ചതുർത്ഥി, ഉത്തരഭാരതത്തിൽ മഹാരാഷ്ട്ര മുതലായ സംസ്ഥാനങ്ങളിൽ അത് ഗണേശ ചതുർത്ഥിയാണ്. ജ്യോതിശാസ്ത്ര ഗ്രന്ഥമായിരിക്കുന്ന കേരളത്തിൽ ആചരിക്കുന്ന ജ്യോതിശാസ്ത്ര ഗ്രന്ഥമായിരിക്കുന്ന ഗണിത നിർണയം എന്ന ഗ്രന്ഥത്തിൽ ചതുർത്ഥി തിഥിയിൽ, ചിങ്ങമാസത്തിലെ ചതുർത്ഥി തിഥിയിൽ ഗണപതിയെ ആരാധിക്കുവാൻ പ്രത്യേകം പറയുന്നുണ്ട്. അതിൽ ചിങ്ങമാസത്തിൽ ശുക്ലപക്ഷ ചതുർത്ഥി തിഥിയിൽ ഗണപതിയെ പൂജിച്ചു കഴിഞ്ഞാൽ ഗണപതിയുടെ അനുഗ്രഹം കൂടുതൽ കിട്ടും എന്നാണ് അതിൽ രേഖപ്പെടുത്തിയത്. ഉദിച്ചതിന് ശേഷം വെളുത്തപക്ഷത്തിൽ, ചിങ്ങമാസത്തിലെ ശുക്ലപക്ഷത്തിലെ ചതുർത്ഥി ദിവസം സൂര്യോദയത്തിന് ശേഷം 6 നാഴിക, 7.5 നാഴിക, 3/4 നാഴിക, വ്യത്യസ്തമായ കണക്കുകൾ ആ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. ഈ നാഴികയോളം തിഥിയുള്ള സമയം എന്നാണോ അന്ന് നിങ്ങൾ വിനായക ചതുർത്ഥി ആഘോഷിച്ചു കൊള്ളണം. ഇത് സൗരപ്രാധാന്യമാണ്. ജ്യോതിശാസ്ത്ര വിഷയത്തിൽ 2 മാസഘടനയാണുള്ളത്. ഒന്ന് ചാന്ദ്രമാസം, മറ്റത് സൗരമാസം. കേരളാചാരം വിനായക ചതുർത്ഥി ആചരിക്കേണ്ടത് സൗരമാസ പ്രാധാന്യമാണ്. അത് ചിങ്ങമാസത്തിലെ വെളുത്തപക്ഷ ചതുർത്ഥിയിലാണ്. ഉത്തരഭാരതത്തിൽ പ്രോഷ്ഠപദമാസം, ഇതിൻ്റെ വേറൊരു പേരാണ് ഭാദ്രപദമാസം. ഇത് ചാന്ദ്രമാസമാണ്, നക്ഷത്ര പ്രാധാന്യമായിട്ടുള്ള മാസമാണ്. ആ പ്രോഷ്ഠപദമാസത്തിൽ വെളുത്തപക്ഷത്തിലെ ചതുർത്ഥി തിഥി മധ്യാഹ്നത്തിന് സ്പർശിക്കുന്ന സമയത്താണ്, ആ ദിവസമാണ് ഗണേശ ചതുർത്ഥി ആഘോഷിക്കേണ്ടത്. ഇത് സാധാരണയായിട്ടത് രണ്ടും ഒരു ദിവസം തന്നെയാണ് വരാറുള്ളത്. ഈ കഴിഞ്ഞ വർഷം വിനായക ചതുർത്ഥി ചിങ്ങമാസത്തിലും ഗണേശ ചതുർത്ഥി ധനുമാസത്തിലും ആചരിച്ചു. അധിമാസം എന്ന് പറയുന്നൊരു കാല സമ്പ്രദായമുണ്ട് ജ്യോതിശാസ്ത്രത്തിൽ. അതുമായി ബന്ധപ്പെട്ടാണ് ഇത് രണ്ട് ദിവസമായിട്ട് വരുന്നത്. ഈ തിഥി ദിവസം ഗണപതിക്ക് ഹോമം ചെയ്യുക, അഭിഷേകം ചെയ്യുക, ഗണപതിയുടെ മൂലമന്ത്രം ജപിക്കുക, ഇത് വളരെ ആ ഭക്തന് അനുകൂലമായിരിക്കും. പ്രോഷ്ഠപദമാസത്തിൽ ഇത് ആഘോഷിക്കണമെന്നത് ബാലഗംഗാധര തിലകൻ ബോംബെയിൽ വെച്ച് പറഞ്ഞതാണ്. അതാണ് നമ്മൾ ആചരിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ വിഗ്രഹമുണ്ടാക്കി, കളിമണ്ണ് കൊണ്ടും മരം കൊണ്ടും വിഗ്രഹമുണ്ടാക്കി, പട്ടുവസ്ത്രങ്ങളെക്കൊണ്ടും ആഭരണങ്ങളെക്കൊണ്ടും അലങ്കരിച്ച് 3-5 ദിവസം പൂജ ചെയ്തതിന് ശേഷം ഈ വിഗ്രഹത്തെ സമുദ്രത്തിൽ നിമജ്ജനം ചെയ്യുക, ഇതാണ് ഒരു ആചാരമായിട്ട് വരുന്നത്. ആ ഗണപതിയുടെ ചൈതന്യത്തെ വിഗ്രഹത്തിലേക്ക് ആവാഹിച്ച് ആ ഗണപതിക്ക് നിവേദ്യാദി പൂജയും നിവേദ്യവും കൊടുത്തുകൊണ്ട്, ആ ഗണപതിയുടെ അനുഗ്രഹം വാങ്ങിക്കൊണ്ട് ആ ഗണപതിയുടെ ചൈതന്യത്തെ സമുദ്രത്തിലേക്ക് ഉദ്വസിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ആ ഗണപതി നിമജ്ജന ഘോഷയാത്രയുടെ അകത്തിരിക്കുന്ന കാര്യം. സാധാരണ ജനങ്ങൾക്ക് ഈ ഒരു ഉപാസന, ആ ഗണപതിയുടെ അനുഗ്രഹം കിട്ടുവാൻ വേണ്ടി ഏറ്റവും പ്രസിദ്ധമായി നമ്മൾ ചെയ്തു വരുന്നു. എങ്ങനെയാണ് ഗണപതി ഉത്ഭവിച്ചത്? സാമാന്യന പറയുമ്പോൾ പാർവതി ഒരു വ്രതമാചരിച്ചു, തീവ്രമായിരിക്കുന്ന വ്രതം, മഹാവിഷ്ണുവിനെ മുൻനിർത്തിക്കൊണ്ടാണ് വ്രതം. അങ്ങനെ മഹാവിഷ്ണു അനുഗ്രഹം കൊടുക്കുകയാണ്, പുത്രലാഭരൂപമായിരിക്കുന്ന ഒരു വരം. ഈ വരമനുസരിച്ചിട്ടാണ് ഗണപതി ജനിക്കുന്നത്. ഇത് സാമാന്യന പുരാണത്തിൽ പറയുന്നു. ഹിന്ദുക്കളുടെ താന്ത്രികമായിരിക്കുന്ന കർമ്മത്തിലും വൈദിക കർമ്മത്തിലും ഗണപതിക്ക്
സങ്കല്പം ചെയ്യാതെ ഒരു കർമ്മവുമില്ല. വിളക്കത്ത് വയ്ക്കുക എന്ന് പറയും. വിളക്കിൻ്റെ മുമ്പിൽ ഒരു തേങ്ങാപ്പുള് ഒരു ശർക്കര കഷ്ണം ഒരു കദളപ്പഴത്തിൻ്റെ കഷ്ണം ഇത് മതി. ഈ ഒരു നിവേദ്യത്തിൽ കൂടി ഗണപതിയുടെ അനുഗ്രഹം നമുക്ക് കിട്ടുന്നു. അഗ്രപൂജ ഗണപതിക്ക് ചെയ്തു കൊള്ളണം എന്ന് മഹാവിഷ്ണുവും പരമശിവനും പറയുകയുണ്ടായി. പരമശിവനും പാർവതിയും തമ്മിൽ വിവാഹം ചെയ്ത സമയത്ത് അവരുടെ സ്വയംവര സമയത്ത് അവർ ഗണപതി പൂജ ചെയ്തു എന്നാണ് പറയുന്നത്. ഈ സമയത്ത് ഗണപതി ജനിച്ചിട്ടില്ല. ഈ ഗണപതിയാണ് ആദി ഗണപതി അഥവാ മൂലഗണപതി. ഗണപത്യ ഉപനിഷത്ത് എന്ന് പറയുന്ന ഉപനിഷത്തിൽ ഭക്താനുകമ്പിനം ദേവം സൃഷ്ട്യാദൗ പ്രകൃതേഹേ പുരുഷാത്പരം ആവിർഭൂതഞ്ച സൃഷ്ട്യാദൗ പ്രകൃതേഹേ പുരുഷാത്പരം ഭക്താനുകമ്പിനം ദേവം ജഗത് കാരണം അച്യുതം. സൃഷ്ടിയുടെ ആദിയിൽ തന്നെ ഗണപതി ജനിച്ചു. അതാണ് ആദി ഗണപതി അഥവാ മൂലഗണപതി. ഈ മൂലഗണപതിക്ക് ധ്യാന സങ്കല്പങ്ങളില്ല, ഋഷി ഛന്ദസ് ധ്യാനമില്ല, വിഘ്ന നിവാരണ സങ്കല്പം മാത്രമാണ് ഈ ഗണപതിക്കുള്ളത്. ഈ ഗണപതിയെയാണ് പരമശിവനും പാർവതിയും വിവാഹം ചെയ്ത സമയത്ത് അവർ സങ്കല്പിച്ചത്. സൃഷ്ടി ഏത് സമയത്താണ് സൃഷ്ടി ഉണ്ടായത്? അന്ന് ഗണപതി ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇത് ഉപനിഷത്ത് ഋഷി നമുക്ക് പറഞ്ഞു തരുന്നതാണത്. ഗണപതിയുടെ പേരുമായി ബന്ധപ്പെട്ട അനവധി ചടങ്ങുകളുണ്ട്, അനവധി അനുഷ്ഠാനങ്ങളുണ്ട്, പരിഹാസവാക്കുകളുണ്ട്, ഒരു മൃഗമുണ്ട്, ഒരു ചെടിയുണ്ട്. ഒരു തിരുവാതിരക്കളി ആദ്യം ചെയ്യുന്ന സമയത്ത് ഗണപതി ചുവടാണ് വയ്ക്കുന്നത്. കളരിയിൽ കളരി പയറ്റ സമയത്ത് ഗണപതി പയറ്റ് അവ ഗണപതി പയറ്റാണ് ആദ്യം ചെയ്യുന്നത്. ഇനി അങ്കത്തട്ടിൽ രണ്ടുപേര് പ്രകടനം കാഴ്ചവെക്കുക അല്ലെങ്കിൽ യുദ്ധം ചെയ്യുന്ന സമയത്ത് അവിടെ ആദ്യം ചെയ്യുന്നത് ഗണപതി അങ്കമാണ്. കഥകളിയിൽ ആദ്യത്തെ കൊട്ട് കേളികൊട്ട് ഗണപതി കൊട്ടാണ്. ഇതൊക്കെ ഗണപതി ഗണപതി എന്ന പേരിലാണ് പറയപ്പെടുന്നത്. ഗണപതിയെ ഉപാസിക്കുന്ന വിളക്കിൻ്റെ പേരാണ് ഗണപതി വിളക്ക്. നേരെ മറിച്ച് ശിവനെയോ സുബ്രഹ്മണ്യനെയോ ഉപാസിക്കുന്ന വിളക്കിന് സുബ്രഹ്മണ്യ വിളക്ക്, ശിവവിളക്ക്, നാരായണ വിളക്ക്, മുരുക വിളക്ക്, അയ്യപ്പ വിളക്ക് അങ്ങനെയില്ല. ഗണപതിക്ക് നിവേദിക്കുന്ന അടയുടെ പേര് ഗണപതി അട, മുരുകൻ്റെ അടയില്ല. ഗണപതിയുടെ വിവാഹത്തിനാണ് പ്രധാനം ഗണപതി വിവാഹം. മറ്റു ദേവതമാരുടെ വിവാഹത്തിന് ഒരു പേരോടുകൂടി ആ വിവാഹ പദം പ്രയോഗിക്കുന്നില്ല. ഗണപതി വിടർത്തൽ, ഗണപതി എന്ന ചൈതന്യത്തെ ആവാഹിച്ച് പൂജ ചെയ്ത് ആ ഗണപതിയുടെ പൂജയെ ഉദ്വസിക്കുന്ന പേരാണ് ഗണപതി വിടർത്തൽ. സുബ്രഹ്മണ്യ വിടർത്തലില്ല, ശിവ വിടർത്തലില്ല. ഇനി ഒരു ഉറുമ്പിൻ്റെ പേരാണ് ഗണപതി ഉറുമ്പ്. ഗണപതിയുടെ വയറു പോലുള്ള വയറോടുകൂടിയ ഒരു ഉറുമ്പിൻ്റെ പേര് ഗണപതി ഉറുമ്പെന്നാണ്. ഒരു നാരങ്ങയുടെ പേര് ഗണപതി നാരങ്ങ. ഗണപതി ഹോമം ചെയ്യുന്ന നാരങ്ങയുടെ പേര് ഗണപതി നാരങ്ങ. നേരെ മറിച്ച് വേറെ ഒരു ദേവതാസങ്കല്പത്തിൽ ഒരു ചെടിയുടെ പേര് കാണുന്നില്ല. ഗണപതി പ്രാതലെന്ന് പറയും. അത് കളിയാക്കാൻ വേണ്ടി, പരിഹസിക്കാൻ വേണ്ടി പറയുന്നതാണ്. അവൻ്റെ കാര്യം പറയണ്ട, അവന് ഗണപതി പ്രാതലാണ് എന്ന് പറഞ്ഞാൽ അമിത ഭക്ഷണ പ്രിയത്വം, കൂടുതൽ ഭക്ഷണം കഴിക്കാൻ ആഗ്രഹമുള്ള ഒരാളെ പരിഹസിക്കുവാൻ വേണ്ടി ഗണപതി പ്രാതലെന്ന് പറയും. മുരുകപ്രാതലില്ല. അതെന്തുകൊണ്ടാണത് വന്നത്? ഈ ഓരോ പദത്തിനും അടിസ്ഥാനപരമായ ഒരു കാരണമുണ്ടായിരിക്കും. കുബേരൻ്റെ രാജധാനിയിൽ ഒരിക്കൽ ഗണപതിയെ ക്ഷണിച്ചു, ഭക്ഷണം പ്രാതല് കൊടുത്തു, മുഴുവൻ ഭക്ഷണങ്ങളും ഗണപതി കഴിച്ചു. ആ ഒരു സംഭവത്തിന് ശേഷമാണ് ഗണപതി പ്രാതൽ എന്ന പദം. ഗണപതി കൊണ്ട് നേരം വെളുപ്പിക്കുക എന്ന് പറയും. ഒരു പഴഞ്ചൊല്ലാണത്. ആദ്യത്തെ പ്രാഥമികമായിരിക്കുന്ന കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് കാര്യം അവസാനിപ്പിച്ചു. പ്രധാനപ്പെട്ട കാര്യം അവസാനം, അതിൻ്റെ ക്ലൈമാക്സ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഇതിന് പറയുന്ന പേരാണ് ഗണപതി കൊണ്ട് നേരം വെളുപ്പിക്കുക. ഗണപതിക്ക് വെച്ചത് കാക്ക കൊണ്ടുപോയി. ആദ്യം തന്നെ ആ കാര്യം തുടങ്ങിയ സമയത്ത് തന്നെ വിഘ്നം വന്നു. അതിന് പറയുന്ന പേരാണ് ഗണപതിക്ക് കാക്ക കൊണ്ടുപോയി. ഗണപതി ഹോമം എന്ന് പറഞ്ഞൊരു ഹോമമുണ്ട്. ശിവഹോമമോ സുബ്രഹ്മണ്യ ഹോമമോ അയ്യപ്പ ഹോമമോ അങ്ങനെ ഒരു പേര് പറയുന്നില്ല. അപ്പോൾ ഇത്രയും പഴഞ്ചൊല്ല്, പരിഹാസവാക്കുകൾ, അനുഷ്ഠാനങ്ങൾ, ആചാരങ്ങൾ. അനുഷ്ഠാനവും ആചാരവും വേറെ വേറെയാണ്. അനുഷ്ഠാനം എന്ന് പറയുന്നത് ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്. ആചാരം ശാസ്ത്രമായിരിക്കും ബന്ധപ്പെട്ടതാവണമെന്നില്ല. ഇതിനെല്ലാം ഗണപതിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ഗണപതി കഥകൾ അനവധിയുണ്ട്. കഥകളുടെ പുറകെ ഒന്നും പോകാൻ പാടില്ല. കഥകൾ മുഴുവനും മിത്തുകളാണ്. അതാണ് ഗണപതി മിത്താണ്, മിത്താണ് എന്ന് പറഞ്ഞു വരുന്നത്. ഒന്നും വിശ്വസിക്കാൻ പറ്റാത്ത ശുദ്ധ അസംബന്ധമായിരിക്കുന്ന കഥകളാണ്. പക്ഷേ ഇതൊക്കെ എഴുതി വച്ചിരിക്കുന്നത് വ്യാസമഹർഷി പുരാണങ്ങളിൽ എഴുതി വച്ചിരിക്കുകയാണ്.
ഈ കഥകൾക്ക് പുറകിൽ ഒരു ശാസ്ത്രമുണ്ടായിരിക്കും, ഒരു തത്വമുണ്ടായിരിക്കും, ഒരു സത്യമുണ്ടായിരിക്കും, ഒരു സന്ദേശമുണ്ടായിരിക്കും. നാലും കൂടി ഉണ്ടാവണമെന്നില്ല, ഏതെങ്കിലും ഒന്നുണ്ടായിരിക്കും. കഥകളുടെ പുറകെ പോകാൻ പാടില്ല എന്ന് വ്യാസമഹർഷി ശ്രീമദ് ഭാഗവതത്തിൽ ദ്വാദശ സ്കന്ധത്തിൽ മൂന്നാമത്തെ അധ്യായത്തിൽ പതിനാലാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യം ഇന്ന് പ്രഭാഷണം ചെയ്ത മാഡം പറഞ്ഞൊരു കഥക്കാരെ ഒരു കാര്യമാണത്. ശ്രീശുക ബ്രഹ്മർഷിയെ കൊണ്ട് പരീക്ഷിത് രാജാവ് പറയിപ്പിക്കുകയാണ് പരീക്ഷിത് രാജാവിൻ്റെ മുമ്പിൽ. അല്ലയോ പരീക്ഷിത് രാജാവേ, അനവധി കഥകൾ ഞാൻ അങ്ങയുടെ മുമ്പിൽ പറഞ്ഞു കഴിഞ്ഞു. രാജാക്കന്മാരുടെ കഥകളും ആ കഥകളുടെ ഉപകഥകളും ആ ഉപകഥകളുടെ ഉപകഥകളും ഞാൻ അങ്ങയുടെ മുമ്പിൽ പറഞ്ഞു കഴിഞ്ഞു. ഇതൊന്നും യാഥാർത്ഥ്യമായിരിക്കുന്ന കഥകളായിരുന്നില്ല അല്ലയോ രാജാവേ. പരമാർത്ഥ കഥകളല്ല, ഒരു തട്ടിപ്പ് കഥകളായിരുന്നു. എന്തിനു വേണ്ടിയാണ് ഇത് ഞാൻ പറഞ്ഞത്? വിജ്ഞാന വൈരാഗ്യ വിവക്ഷയാ വിഭോ കഥായിമാസ്തേ കഥിതാമഹീയസാം വിജ്ഞാന വൈരാഗ്യ വിവക്ഷയാ വിഭോ വചോ വിഭൂതിർന്നതു പാരമാർത്ഥ്യം. എൻ്റെ വാഗ്വിലാസം അങ്ങയെ അറിയിക്കുവാനും കൂടിയാണ് ഞാൻ ഈ കഥകൾ പറഞ്ഞിരിക്കുന്നത്. ഇത് അങ്ങക്ക് വിജ്ഞാനവും വൈരാഗ്യവും ഉണ്ടാകുവാൻ വേണ്ടിയാണ്. ഇഹലോകത്തിൽ നടക്കുന്ന സംഭവങ്ങൾ ശാശ്വതങ്ങളല്ല. ഇതിലും വലിയൊരു സുഖം ഉണ്ട് രാജാവേ, അത് രാജാവ് മനസ്സിലാക്കൂ. ഇഹലോകവാസം വെടിഞ്ഞ് ഇനിയൊരു പരലോകവാസമുണ്ട്, അവിടെയും സുഖം അനുഭവിക്കുവാനുണ്ട്. അതിനുവേണ്ടി ഈ ലോകത്തിൽ ഈ സമയത്ത് സാധാരണക്കാരായ മനുഷ്യൻ എന്തു ചെയ്യണം, അത് കഥാരൂപത്തിലാണ് പറഞ്ഞു വച്ചിരിക്കുന്നത്. എന്നാൽ മാത്രമേ സാധാരണക്കാർക്ക് മനസ്സിലാകുകയുള്ളൂ. അങ്ങിപ്പോൾ ഒരു സാധാരണക്കാരനാണ് പരീക്ഷിത് രാജാവ് എൻ്റെ മുമ്പിൽ ശ്രീശുക ബ്രഹ്മർഷി പറയുകയാണ് എന്ന് വ്യാസമഹർഷി പറയിപ്പിച്ചു. ശ്രീമദ് ഭാഗവതത്തിൻ്റെ ഒരു വലിയ വ്യാഖ്യാനമാണ് വംശീധരി എന്ന് പറയുന്ന വ്യാഖ്യാനം. മാളവരാജാവിൻ്റെ സഭാപണ്ഡിതനായിരുന്നു, ഗൗഡകുലത്തിൽ ജനിച്ച മഹാപണ്ഡിതനായിരിക്കുന്ന വംശീധരൻ, അദ്ദേഹം എഴുതിയ വ്യാഖ്യാനമാണ് വംശീധരി. ആ വ്യാഖ്യാനത്തിൽ അദ്ദേഹം ഈ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനം എഴുതിയിരിക്കുകയാണ്. ശ്രോതൃജനാൻ പ്രത്യപി താദൃശാസ്യു കഥായിമാസ്തേ കഥിതാമഹീയസാം. അല്ലയോ രാജാവേ, കഥകൾ മുഴുവൻ ഞാൻ അങ്ങയോട് പറഞ്ഞത് അങ്ങയ്ക്ക് വേണ്ടി മാത്രമായിരുന്നില്ല, ഇത് കേൾക്കുന്നവർക്കും കൂടിയായിട്ടാണ്. ഈ കേൾക്കുന്നവരാരാണ്? ഇപ്പോൾ എൻ്റെ മുമ്പിലിരിക്കുന്നവരെല്ലാവരും കേൾക്കുന്നവരാണ്. ശ്രീമദ് ഭാഗവത സത്രത്തിൽ സദസ്സിലിരുന്ന കേട്ടവരെല്ലാവരും തന്നെ രാജാവിൻ്റെ പ്രതീകങ്ങളായിരുന്നു, ഇപ്പോൾ പ്രതീകങ്ങളായി ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ഒരു കാരണവശാലും പുരാണത്തിൽ പറഞ്ഞിരിക്കുന്ന കഥകൾ നിങ്ങൾ വിശ്വസിക്കാൻ പാടില്ല. കഥകൾ മുഴുവനും മിത്തുകളാണ്. എന്നാൽ അതിൻ്റെ ശാസ്ത്രീയമായിരിക്കുന്ന വശമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഈ കഥകളുടെ പുറകെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ആ കഥകൾ മുഴുവനും നമ്മളുടെ കഥ കഴിക്കും. ഇത്രയും മനസ്സിലാക്കിയതിന് ശേഷം കഥ കേട്ടുകൊള്ളുക. കഥ പറയുവാനോ കഥ കേൾക്കുവാനോ രാജാവ് ആഗ്രഹം പ്രകടിപ്പിക്കരുത് എന്ന് പ്രത്യേകം വ്യാസമഹർഷി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ കഥകൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. വിഘ്നേശ്വര തത്വം എന്താണ്? താരകാസുരനെ കൊല്ലുവാൻ വേണ്ടി സുബ്രഹ്മണ്യനെ സേനാനിയാക്കുവാൻ തീരുമാനിച്ചു ദേവന്മാർ. അങ്ങനെ സേനാനിയാക്കുവാൻ വേണ്ടി കലശം അഭിഷേകം ചെയ്യുവാൻ കലശദ്രവ്യം നിറച്ച പാത്രം, കലശക്കുടം ദേവേന്ദ്രൻ എടുത്ത് തലയിൽ അഭിഷേകം ചെയ്യുവാൻ തീരുമാനിച്ച സമയത്ത് ദേവേന്ദ്രൻ്റെ കൈ സ്തംഭിച്ചുപോയി, ബാഹുസ്തംഭമുണ്ടായി. ഈ സമയത്ത് പരമശിവൻ പറയുകയാണ്, കാര്യാരംഭേ ഗണേശശ്ച പൂജനീയ പ്രയത്നത. ഏത് കാര്യം നിങ്ങൾ ചെയ്യുമ്പോഴും ധർമ്മമനുസരിച്ചിട്ടുള്ള കർമ്മം എന്ത് ചെയ്യുമ്പോഴും ആദ്യം ഗണേശനെ പൂജിച്ചു കൊള്ളണം എന്നൊരു വകുപ്പ് അന്ന് പരമശിവൻ അവിടെ എഴുതി വെച്ചു കഴിഞ്ഞിരിക്കുന്നു. കാര്യാരംഭേ ഗണേശശ്ച പൂജനീയ പ്രയത്നത. സുബ്രഹ്മണ്യനെ അഭിഷേകം ചെയ്യുവാൻ വേണ്ടി കലശക്കുടം എടുത്ത സമയത്ത് ഗണപതിയുടെ ഉപാസന ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് കർമ്മം ചെയ്യുമ്പോഴും ഗണപതിയെ ഉപാസിച്ചു കൊള്ളണം. ഇത് പരമശിവൻ അവിടെ പറഞ്ഞതാണ്. പാലാഴി കടഞ്ഞ സമയത്ത് മന്ദരപർവ്വതം താഴേക്ക് പോയി, പിന്നെ വിഷ്ണു ഭഗവാൻ പൊക്കി എന്നാണ് കഥ. ഇങ്ങനെ പൊക്കിയെടുത്ത സമയത്ത് വിഷ്ണു ഭഗവാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങളീ അസുരന്മാരെ ദേവന്മാരെ നിങ്ങളീ പാലാഴി മഥനം ചെയ്യാൻ തുടങ്ങിയ സമയത്ത് ഗണപതിയുടെ ഉപാസന ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഇത് താഴ്ന്നു പോയത്. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ ഗണപതിയുടെ പൂജ ചെയ്തുകൊള്ളുക, ഇനി നിങ്ങൾക്ക് വിഘ്നം വരികയില്ല. അമൃത് കൊണ്ടുവരാൻ വേണ്ടി ഗണപതിയുടെ ഉപാസന ചെയ്യാതിരുന്നത് കൊണ്ട് മന്ദരപർവ്വതം താഴ്ന്നു പോയി.
അവിടെയും വിഷ്ണു ഭഗവാൻ പറഞ്ഞു, കാര്യാരംഭേ ഗണേശശ്ച പൂജനീയ പ്രയത്നത, എന്ത് പ്രയത്നം ചെയ്തുകൊണ്ടും നിങ്ങൾ ഗണേശനെ പൂജിച്ചോളണം, എന്നാലേ വിഘ്നം ഉണ്ടാവാതിരിക്കുകയുള്ളൂ. ഇതൊരു വകുപ്പാക്കി മാറ്റി. പരമശിവനും വകുപ്പുണ്ടാക്കി, വിഷ്ണു ഭഗവാനും വകുപ്പുണ്ടാക്കി. ആ വകുപ്പാണ് നമ്മൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ ദിവസവും ഇവിടെ ഗണപതി ഹോമമാണ്, നാളെ വലിയൊരു ഗണപതി ഹോമം. ഇത് അന്ന് പരമശിവനും വിഷ്ണു ഭഗവാനും പറഞ്ഞ വകുപ്പനുസരിച്ചിട്ടാണ് നമ്മളിവിടെ ചെയ്യുന്നത്. നമ്മുടെ തോന്നിയവാസം, ഈ സത്രക്കാരുടെ സംഘാടകരുടെ തോന്നിയവാസം അനുസരിച്ചിട്ടല്ല എന്ന് മനസ്സിലാക്കുക. പാർവതി കുളിക്കാൻ പോയ സമയത്ത് ഗണപതിയെ കാവൽ നിർത്തി, ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ കയറ്റിവിടാൻ പാടില്ല, നീ നോക്കിക്കൊള്ളണം മോനെ എന്ന് പറഞ്ഞിട്ട് കുളിക്കാൻ കയറി. പരമശിവൻ ഏതോ ഒരു തടാകത്തിൽ കുളിക്കാൻ പോയി. പരമശിവൻ്റെ കുളി നേരത്തെ കഴിഞ്ഞ് വന്നപ്പോൾ ഗണപതി നിൽക്കുന്നു. മാറും മകനെ എന്ന് പറഞ്ഞ സമയത്ത്, ഞാൻ മാറില്ല, അമ്മ എന്നെ ഇവിടെ നിർത്തിയിരിക്കുകയാണെന്ന് മകൻ പറഞ്ഞ സമയത്ത് പരമശിവൻ കഴുത്ത് വെട്ടി. ഇത് പുരാണത്തിലുള്ള കഥയാണ്, ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റുമോ? മിത്താണ് ഈ കഥകൾ. ഒരു കാരണവശാലും ഈ കഥ വിശ്വസിക്കരുത്, പക്ഷേ എഴുതി വച്ചിരിക്കുകയാണ്. അതിൻ്റെ അകത്ത് ഒരു തത്വമുണ്ടായിരിക്കും. ഇനി പരമശിവനെ കാണുവാൻ ചെന്ന സമയത്ത് ഗണപതി മുമ്പിൽ നിൽക്കുന്നത് കണ്ടു. പരശുവനം രാമൻ പറഞ്ഞു, എനിക്ക് അച്ഛനൊന്ന് കാണണം, അത്യാവശ്യം ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അപ്പോൾ ഗണപതി പറഞ്ഞു, അച്ഛൻ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ഇപ്പോൾ കയറ്റിവിടാൻ പറ്റില്ല, എനിക്ക് പെട്ടെന്ന് കണ്ടേ പറ്റൂ എന്ന് പരശുരാമനും ഇങ്ങനെ യുദ്ധം ചെയ്തു. ഈ യുദ്ധത്തിൽ ഗണപതിയുടെ കൊമ്പൊടിഞ്ഞു പോയി. ഇതൊരു കഥ, ഇതും പുരാണത്തിലുള്ളതാണ്, ഇതും വിശ്വസിക്കാൻ പറ്റുമോ? ദേവന്മാർ മോദകം, അമൃതിന് തുല്യമായിരിക്കുന്ന മോദകം കൊണ്ടുവന്ന് കൊടുത്തു. കൈലാസത്തിൽ പരമശിവനും പാർവതിയും സുബ്രഹ്മണ്യനും ഗണപതിയും ഗണേശനും കൂടി ഇരിക്കുന്ന, നാല് പേരിരിക്കുന്ന സമയത്താണ് ഇത് കൊണ്ടു കൊടുത്തത്. നേരെ ദേവന്മാർ പറഞ്ഞു, ഇത് മോദകമാണ്, ഈ മോദകം ഈ രണ്ട് സന്താനങ്ങളിൽ ആരാണോ അവരുടെ പാപം തീർക്കുന്നത് ആ സന്താനത്തിന് മോദകം കൊടുക്കണം. പാപം നശിപ്പിക്കുവാൻ വേണ്ടി സുബ്രഹ്മണ്യൻ മയിലിൻ്റെ പുറത്ത് കയറി തീർത്ഥം കുളങ്ങളിൽ കുളിക്കാൻ പോയി, തീർത്ഥങ്ങളിൽ കുളിക്കുവാൻ വേണ്ടി പോയി. ഈ സമയത്ത് ഗണപതി അച്ഛനെയും അമ്മയെയും പ്രദക്ഷിണം വെച്ചുകൊണ്ട്, എല്ലാ തീർത്ഥസ്നാനങ്ങളും ഈ അച്ഛനമ്മമാരിലുണ്ട്, തീർത്ഥങ്ങളുണ്ട്, ഗംഗ മുതലായ തീർത്ഥങ്ങളും എല്ലാ ചൈതന്യങ്ങളും ഈ രണ്ട് മാതാപിതാക്കളിലുണ്ട്, ഇവരെ പ്രദക്ഷിണം വെച്ചു കഴിഞ്ഞാൽ എൻ്റെ പാപം തീർന്നു എന്ന് ഗണപതി പറയുകയും ആ മോദകം കൈക്കലാക്കുകയും ചെയ്തു. ആ മോദകമാണ് ഗണപതിയുടെ കയ്യിലിരിക്കുന്ന മോദകം. അവിടെ അഗ്രപൂജ ഗണപതിക്ക് വേണമെന്നും മോദകത്തിൽ ഗണപതിക്ക് താല്പര്യമുണ്ട് എന്നും അവിടെ എഴുതി വച്ചിരിക്കുകയാണ്. കുബേരൻ്റെ വീട്ടിൽ ഒരു സദ്യ നടക്കാൻ പോവുകയാണ്. കുബേരനൊരു അഹങ്കാരമുണ്ട്, ഞാനാണ് ധനവാൻ, ഈ ലോകത്തുള്ള ഏറ്റവും ധനം എൻ്റെ കയ്യിലാണുള്ളത്. കുബേരൻ്റെ രാജധാനിയിലേക്ക് എല്ലാ ദേവതമാരെയും ക്ഷണിച്ചു. കുബേരൻ വൈശ്രവണൻ പരമശിവനെയും ക്ഷണിച്ചു. അപ്പോൾ പരമശിവനെ ക്ഷണിച്ച സമയത്ത് പരമശിവൻ പറഞ്ഞു, എൻ്റെ മകനെയും കൂടി ഒന്ന് വിളിച്ചേക്കൂ, അവനും ഈ ഭക്ഷണത്തിലൊക്കെ നല്ല പ്രിയമുള്ള ആളാണ്. അങ്ങനെ ഗണപതി ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഉള്ള ഭക്ഷണം മുഴുവൻ ഗണപതി കഴിച്ചു. ഇനിയും എൻ്റെ വിശപ്പ് മാറിയില്ല എന്ന് പറഞ്ഞ സമയത്ത്, ഭക്ഷണം തീർന്നു എന്ന് പറഞ്ഞ സമയത്ത്, എന്നാൽ ഇവിടെയുള്ള പാത്രങ്ങൾ, ചട്ടുകം പാത്രങ്ങൾ, ഉരുളിയെല്ലാം കൊണ്ടുവരാൻ പറഞ്ഞു, അത് കഴിച്ചു. ഇതെങ്ങനെ വിശ്വസിക്കുക? ഇതിൻ്റെ ആന്തരികാർത്ഥം വൈശ്രവണൻ്റെ അഹങ്കാരം നശിപ്പിക്കുക. ഇതെല്ലാം അകത്താക്കിയതിന് ശേഷം ഈ ഉരുളിയൊന്നും പുറത്തേക്ക് എടുക്കാൻ പറ്റുന്നില്ല. ആകെ ഗണപതി വിഷമിച്ചു. അപ്പം ഇത് പുറത്തേക്ക് എടുക്കണമെങ്കിൽ ഗണപതി ഛർദ്ദിച്ച് കളയണം. അതിനുവേണ്ടി പരമശിവനൊരു അടവ് പയറ്റി എന്നാണ് പറയുന്നത്. അങ്ങനെ ആദ്യമായിട്ട് ഗണപതിക്ക് ചിരി വരുത്തുവാൻ വേണ്ടി പരമശിവൻ ഇങ്ങനെ ഇങ്ങനെ മൂന്ന് നാല് പ്രാവശ്യം കാണിച്ച് എത്തമിട്ടു. അപ്പോൾ പാത്രങ്ങൾ ഛർദ്ദിച്ച് പുറത്തേക്ക് വരുത്തി. ഇതെഴുതി വച്ചിരിക്കുന്നൊരു കഥ. ഗണപതിയെ പറ്റി പ്രചാരത്തിലുള്ള ഈ കഥകളൊന്നും വിശ്വസിക്കാൻ പറ്റുന്ന കഥകളല്ല, പക്ഷേ ഇങ്ങനെയുള്ള കഥകൾ ഉണ്ടെന്ന് മനസ്സിലാക്കുക. ആദ്യമായിട്ട് ഏത്തമിട്ടത് പരമശിവനാണ് എന്ന് പറയപ്പെടുന്നു. ആധികാരികമായിട്ട് ഒരു ശാസ്ത്രത്തിൽ ഇത് എഴുതി വച്ചിട്ടില്ല. കുബേരൻ്റെ സദ്യ കഴിഞ്ഞു വരുന്ന സമയത്ത് വയറ് പൊട്ടുകയും ചന്ദ്രൻ മുകളിൽ നിന്ന് നോക്കിച്ചിരിക്കുകയും ചെയ്ത സമയത്ത് ചതുർത്ഥി ദിവസം ചന്ദ്രനെ കണ്ടു കഴിഞ്ഞാൽ ദോഷമാണെന്ന് വിധിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ചതുർത്ഥി ദിവസം ചന്ദ്രനെ കാണേണ്ട. ഇതും കഥയാണ്, മിത്തുകളാണ് ഈ കഥകൾ മുഴുവനും. ഗണപതിയുടെ വിവാഹത്തെപ്പറ്റി അനവധി കഥകൾ പ്രചാരത്തിലുണ്ട്, ഇതൊന്നും പറയാൻ നമുക്കിവിടെ സമയമില്ല. ഗണപതി കാക്കയായ ഒരു കഥയുണ്ട്. അഗസ്ത്യ മഹർഷി ഭാരതത്തിൽ ഉടനീളം സഞ്ചരിക്കുന്ന സമയത്ത് വേനൽ കൊണ്ട്
വൃക്ഷങ്ങൾ കരിയുന്നു, ആളുകൾക്ക് ജലം കുടിക്കാൻ പറ്റാതെ ആളുകൾ മരിക്കുന്നു. വേഗം തന്നെ കൈലാസത്തിലേക്ക് പോയി അഗസ്ത്യ മഹർഷി പരമശിവനോട് പറയുകയാണ്, ഇങ്ങനെ ചില സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, കുറച്ച് തീർത്ഥജലം പുണ്യജലം എനിക്ക് തരാമോ, ഈ ജലം കൊണ്ട് ഞാൻ ഭൂമിയിൽ ഒഴുക്കട്ടെ, ഭാരതത്തിൽ ഒഴുക്കട്ടെ. ഈ സമയത്ത് കാവേരി നദി മൂർത്തി രൂപത്തിൽ അവിടെ ശിവൻ ഉപാസിക്കുന്നുണ്ടായിരുന്നു. ആ കാവേരി നദിയെ അഗസ്ത്യ മഹർഷിയുടെ കമണ്ടുവിലാക്കി കൊടുത്തു, കൊണ്ടുപോയി ഒഴുക്കിക്കൊള്ളാൻ പറഞ്ഞു. ഇത് ദേവേന്ദ്രന് സഹിച്ചില്ല. ദേവേന്ദ്രൻ ഗണപതിയെ വിളിച്ചു പറഞ്ഞു, ആ കമണ്ടലു അഗസ്ത്യ മഹർഷി താഴെ വെക്കുന്ന സമയത്ത് കാക്കയായി വന്നിട്ട് തട്ടിമറിച്ച് കളയണം. ദേവേന്ദ്രൻ പറഞ്ഞത് ഗണപതിക്ക് അനുസരിക്കാതെ പറ്റാത്ത അവസ്ഥയായി. അങ്ങനെ പോയി അത് തട്ടിമറിച്ചു, വെള്ളം മുഴുവൻ അവിടെ ഒഴുകിപ്പോയി. അഗസ്ത്യ മഹർഷിക്ക് ദേഷ്യം വന്നു. അങ്ങനെ കാക്കയുമായി അഗസ്ത്യ മഹർഷി യുദ്ധം ചെയ്തു. സാക്ഷാൽ വിശ്വരൂപം ഗണപതി കാണിച്ചു കൊടുത്തു, തൊഴുതു, നമസ്കരിച്ചു. അഗസ്ത്യ മഹർഷിയോട് അനുകമ്പ തോന്നിയ ഗണപതി ഒഴുകിപ്പോയ വെള്ളം മുഴുവൻ കമണ്ടവിലാക്കി നിറച്ചു കൊടുത്തു. അത് കൊണ്ടുപോയി ഒഴുകിയ ആ കാവേരി നദിയാണ് ഇന്നത്തെ കാവേരി നദി. ഇന്ന് ഒഴുകിക്കൊടുക്കുന്ന തമിഴ്നാട്ടിൻ്റെയും കർണാടകയുടെയും നടുക്കൊഴുകുന്ന കാവേരി നദി അഗസ്ത്യ മഹർഷി അന്ന് ഒഴുക്കിക്കൊടുത്ത കാവേരി നദിയാണ്. കഥയാണ്, പുറകെ പോകരുത്. അർത്ഥം മാത്രം, ഇതിൻ്റെ തത്വം മാത്രം മനസ്സിലാക്കിയാൽ മതി. ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ഏത് ഗ്രന്ഥം നോക്കിയാലും ഗണപതിയെ കാണാം. ഋഗ്വേദത്തിലാണ് ഗണാനാം ത്വ ഗണപതിം ഹവാമഹേ കവിം കവീനാം ഉപമശ്രവസ്തമം. ഋഗ്വേദ സൂക്തത്തിൽ ഗണപതിയുണ്ട്. ഇനി യജുർവേദത്തിൽ ഓം നമോ ഗണേഭ്യോ ഗണപതിഭ്യശ്ചവോ നമ. ഇത് ഋഗ്വേദത്തിൻ്റെ വാചസനീയ സംഹിതയിലുള്ള സൂക്തമാണത്. ഓം നമോ ഗണേഭ്യോ ഗണപതിഭ്യശ്ചവോ നമ. ആഗമത്തിൽ ഗണപതിയുണ്ട്. നിർദുഃഖോ നിരഹങ്കാര നിശ്ചിന്ത്യോ ഗണനായക, ആഗമത്തിലുണ്ട്. ഇനി ഉപനിഷത്തിലുണ്ട്. ഗണപതി ഉപനിഷത്ത് എന്ന് പറയുന്നൊരു ഉപനിഷത്തുണ്ട്. ഇതിലാണ് ഗണപതിയുടെ മൂലമന്ത്രം ഉണ്ടാക്കുവാനുള്ള സൂത്രം പറഞ്ഞിരിക്കുന്നത്. ഗണപതിയുടെ ബീജമാണ് ഗം. ഇതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്ന് ഗണപതിയുടെ ഉപനിഷത്തിൽ പറയുന്നു. അവിടെ ഗണേശി വിദ്യ എന്ന് പറയുന്ന രഹസ്യമായിരിക്കുന്ന വിദ്യയെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഗണേശ ഗായത്രിയെ പറ്റി അവിടെ പറയുന്നുണ്ട്. അഥർവശീർഷം എന്ന് പറയുന്നൊരു രഹസ്യമായിരിക്കുന്ന വിദ്യയെപ്പറ്റി പറയുന്നുണ്ട്. ഗണപതിയെപ്പറ്റിയുള്ളൊരു ഉപനിഷത്ത് തന്നെയുണ്ട്. മഹാഭാരതത്തിൽ ഗണപതിയുണ്ട്. മഹാഭാരത യുദ്ധം കഴിഞ്ഞു. ഈ നടന്ന സംഭവങ്ങളെല്ലാം ഒന്ന് എഴുതി വയ്ക്കുവാനുള്ളൊരാഗ്രഹം വ്യാസ മഹർഷിക്ക് വന്നിരിക്കുകയാണ്. സാക്ഷാൽ വിഷ്ണു ഭഗവാന്റെ പൂർണ്ണാവതാര രൂപത്തിൽ ജനിച്ച, അവതരിച്ച ശ്രീകൃഷ്ണൻ ഈ ഭാരതഭൂമിയിൽ ജനിച്ചു. ദേവകി, യശോദ ഇവരുടെയൊക്കെ കൂടെ ജീവിച്ചില്ലേ? ഇതൊക്കെ ഈ മഹാഭാരത യുദ്ധം കഴിയുന്നതോടുകൂടി എല്ലാവരും മറന്നുപോകും, ആരും അറിയില്ല. ഇതെല്ലാം എനിക്കൊന്ന് എഴുതി വയ്ക്കുവാനുള്ള ഒരു ആഗ്രഹമുണ്ട്, പക്ഷേ എന്നെക്കൊണ്ട് എഴുതാൻ സാധ്യമല്ല. മഹത്വാത് ഭാരത്വാത് ച മഹാഭാരതമുച്യതേ. മഹാഭാരതം നിസ്സാരമല്ല, അനവധി കഥകളാൽ നിബന്ധിതമായിരിക്കുന്ന കൃതിയാണത്. എഴുതുവാൻ സാധ്യമല്ല. ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് അവിടെ ബ്രഹ്മാവ് വരികയും എന്താ അങ്ങയുടെ വിഷമം എന്ന് ചോദിച്ച സമയത്ത് ഇങ്ങനെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചു. അപ്പോൾ ബ്രഹ്മാവ് പറയുകയാണ്, ഇതെഴുതുവാൻ മനുഷ്യർക്ക് പറ്റില്ല, ദേവതമാർക്ക് മാത്രമേ പറ്റുള്ളൂ, മഹർഷിമാർക്ക് പറ്റില്ല, മനുഷ്യന് പറ്റില്ല, ദേവതയ്ക്ക് പറ്റുള്ളൂ. ഇത് ഗണപതിയാണ് ഇതിലെഴുതാൻ പറ്റിയ ദേവത. ഗണപതിയെ അങ്ങ് സ്മരിക്കുക, ഗണപതി ഇവിടെ വരും. ഇങ്ങനെ വ്യാസമഹർഷി ഗണപതിയെ സ്മരിച്ച സമയത്ത് ഗണപതി വന്നു, ആവശ്യം ബോധിപ്പിച്ചു. മഹാഭാരതം ഒന്ന് എഴുതാൻ പറ്റുമോ അങ്ങക്ക്? ഏയ്, എനിക്കത് സാധ്യമല്ല. ഒരു എഴുത്തുകാരനായിട്ടിരിക്കാൻ ഗണപതിക്ക് പറ്റിയില്ല. വ്യാസമഹർഷി എന്ന് പറയുന്നത് മനുഷ്യനായിട്ട് ജനിച്ച ആളാണ്. ഞാനൊരു ദേവനാണ്. ഈ മനുഷ്യൻ പറയുന്നത് എനിക്ക് എഴുതാൻ പറ്റില്ല. ഇങ്ങനെ വീണ്ടും ആവശ്യപ്പെട്ടപ്പോൾ, എന്നാലൊരു കാര്യം ചെയ്യാം, ഒരു വ്യവസ്ഥ വെക്കണം, ഞാൻ എഴുതി തുടങ്ങാം, അവസാനിക്കുന്നത് വരെ യാതൊരു കാരണവശാലും മുടക്കമുണ്ടാവാൻ പാടില്ല, തടസ്സമുണ്ടാവാൻ പാടില്ല, ബ്രേക്ക് വരാൻ പാടില്ല. ശരി, അങ്ങനെയാണെങ്കിൽ ഒരു പ്രതിവ്യവസ്ഥ എനിക്ക് അങ്ങോട്ട് പറയുവാനുണ്ട്. ഞാൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അർത്ഥം മനസ്സിലാക്കി മാത്രമേ എഴുതുവാൻ പാടുള്ളൂ. മഹാഭാരതത്തിലെ ചില ശ്ലോകങ്ങളിൽ വാച്യാർത്ഥത്താൽ ഉപരി വ്യംഗ്യാർത്ഥമുണ്ട്, വ്യംഗ്യാർത്ഥത്തിലും ഉപരി രഹസ്യമായിരിക്കുന്ന ഗൂഢാർത്ഥങ്ങളുണ്ട്. ഇത് ഗണപതിക്ക് മനസ്സിലാക്കാൻ സാധ്യമല്ല. അങ്ങനത്തെ ഗൂഢാർത്ഥ പ്രയോഗങ്ങൾ മഹാഭാരതത്തിലുണ്ട്. വ്യവസ്ഥയും പ്രതിവ്യവസ്ഥയും രണ്ടുപേരും അംഗീകരിച്ചുകൊണ്ട് എഴുതി തുടങ്ങി. 3 വർഷം കൊണ്ടാണ് മഹാഭാരതം എഴുതി തീർത്തത്. വ്യാസമഹർഷി പറയുന്നു, ഗണപതി എഴുതുന്നു. മഹാഭാരതം എഴുതിയത് ആരാണെന്ന് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ എഴുതിയത് ഗണപതിയാണ്, രചിച്ചതാണ് വ്യാസമഹർഷി.
അപ്പം മഹാഭാരതവും ഗണപതിയുമായിട്ട് അഭേദ്യമായിരിക്കുന്ന ബന്ധം. ഇനി ശ്രീമദ് ഭാഗവതത്തിൽ ജന്മാദ്യസ്യ എന്ന് തുടങ്ങുന്ന ആദ്യത്തെ ശ്ലോകത്തിൽ ഗണപതി സങ്കല്പമുണ്ട് എന്ന് വംശീധര വ്യാഖ്യാനത്തിൽ പറയുന്നു. ഈ ശ്ലോകത്തെ വംശീധരൻ എന്ന് പറയുന്ന വ്യാഖ്യാതാവ് 100 തരത്തിൽ വ്യാഖ്യാനിച്ചു വെച്ചിരിക്കുകയാണ്. ജന്മാദ്യസ്യ എന്ന് പറയുന്ന ഭാഗവതത്തിലെ ആദ്യത്തെ ശ്ലോകം 100 തരത്തിൽ വ്യാഖ്യാനിച്ചതിൽ ഒരു വ്യാഖ്യാനം ഇത് ഗണപതിയെ പരബ്രഹ്മമായി സങ്കല്പിച്ചുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്. ലളിതാസഹസ്രനാമത്തിൽ ഗണപതിയുണ്ട്. 77-ാമത്തെ നാമത്തിലാണ് കാമേശ്വര മുഖാലോക കൽപ്പിതശ്രീ ഗണേശ്വര. തൊട്ടടുത്ത നാമമാണ് മഹാഗണേശ നിർഭിന്ന വിഘ്നയന്ത്രപ്രഹർഷിത. പണ്ടാസുരൻ നിസ്സാരകാരനല്ല. കാമദേവനെ പരമശിവൻ തൃക്കണ്ണുകൊണ്ട് ഭസ്മമാക്കിയ സമയത്ത് ആ ചാരം ഒരു പുരുഷരൂപത്തിലാക്കി ചിത്രസേനൻ എന്ന് പറയുന്ന ഗന്ധർവൻ ഗണനായകൻ ഇങ്ങനെ പുരുഷരൂപത്തിലാക്കിയതിന് ശേഷം പരമശിവൻ നോക്കിയ സമയത്ത് അതിന് ജീവൻ വെച്ചു. ഈ കുട്ടിയാണ് ഭണ്ഡാസുരൻ. വളരെ ശക്തമായ വരങ്ങളാണ് ശിവനിൽ നിന്നും ഈ അസുരൻ മേടിച്ചത്. ശതരുദ്രീയം എന്ന് പറയുന്ന മന്ത്രം പറഞ്ഞു കൊടുത്തു ഗണനായകൻ. 100 ആവർത്തി ശതരുദ്രീയം ജപിച്ച സമയത്ത് പരമശിവൻ അവിടെ വരികയും വരം ആവശ്യപ്പെടുകയും ചെയ്തു ഈ കുട്ടി. അങ്ങനെ വിശിഷ്ടമായ വരങ്ങൾ കിട്ടി. അത്ര ശക്തിമാനാണ്. ഈ ഭണ്ഡാസുരൻ്റെ ഇടത്തെ തൊളിൽ നിന്നും വലത്തെ തൊളിൽ നിന്നും വിശുക്രനെയും വിഷങ്കനെയും ജനിപ്പിച്ചു. അത്ര ശക്തിമാനാണ് പണ്ഡൻ. ഈ ഭണ്ഡാസുരൻ ദേവന്മാരുമാണ് ആയി ഏറ്റുമുട്ടി ദേവസൈന്യം മുഴുവനും ബോധക്ഷയം വന്ന് വീണു. യുദ്ധത്തിൽ നിന്നും തിരിഞ്ഞു ഓടുവാൻ ശ്രമിച്ചു. ഈ സമയത്താണ് ലളിതാദേവി കാമേശ്വരനുമായി നോക്കിയത്. കാമേശ്വര മുഖാലോക ആലോകം എന്ന് പറഞ്ഞാൽ നോട്ടം. കാമേശ്വരൻ പാർവതി അല്ലെങ്കിൽ ലളിതാദേവിയെ നോക്കി. രണ്ടുപേരും കൂടി കണ്ടുകൊണ്ട് സംസാരിച്ച സമയത്ത് ഇപ്പോൾ ഇവിടെ ഗണപതിയുടെ ആവശ്യമുണ്ട് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം അവിടെ ഗണപതി ജനിച്ചു. കാമേശ്വര മുഖാലോക കൽപ്പിത ശ്രീ ഗണേശ്വര. അങ്ങനെ അവർ കൽപ്പിച്ചതുകൊണ്ട് അവിടെ ഗണേശനുണ്ടായി. അപ്പോൾ ലളിതാസഹസ്രനാമത്തിൽ വശിന്യാദി വാഗ്ദേവതകൾ ലളിതാസഹസ്രനാമം എഴുതിയ സമയത്ത് ഗണപതിയില്ലാതെ അവർക്ക് പറ്റിയില്ല. ഇങ്ങനെ ഭണ്ഡാസുരൻ എന്താണ് ചെയ്തത്? ജയവിഘ്നമെന്ന് പറയുന്ന ഒരു വിഘ്നയന്ത്രം അവിടെ സ്ഥാപിച്ചു. ഈ യന്ത്രം സ്ഥാപിച്ചതിന് ശേഷമാണ് ദേവന്മാർ മോഹാലസപ്പെട്ട് വീണത്. ഈ സമയത്ത് 10 കൈകളോടുകൂടിയാണ് ഗണപതി ജനിച്ചത്. ആ 10 കൈകളിലും ആയുധങ്ങളോടുകൂടിയാണ് ജനിച്ചത്. ഈ ഗണേശനാണ് വിഘ്നയന്ത്രത്തെ നശിപ്പിച്ചത്. അതാണ് മഹാഗണേശൻ. മഹാഗണേശ നിർഭിന്ന വിഘ്നയന്ത്ര പ്രഹർഷിത. മഹാഗണേശനാൽ നിർഭിന്നമാക്കപ്പെട്ട വിഘ്നയന്ത്രത്തോടുകൂടി സന്തോഷിച്ചവളായി ദേവി ലളിതാദേവി. അതാണ് നാമത്തിൻ്റെ അർത്ഥം. ഇനി സൗന്ദര്യലഹരി എന്ന് പറയുന്ന ജഗദ്ഗുരു ആദിശങ്കരാചാര്യർ എഴുതിയിരിക്കുന്ന 100 ശ്ലോകമുള്ള സൗന്ദര്യലഹരിയിൽ ഗണപതി സങ്കല്പത്തെ ചെയ്തു വച്ചിരിക്കുകയാണ്. 72-ാമത്തെ ശ്ലോകം. സമം ദേവി സ്കന്ധദ്വിപവനപീതം സ്തനയുഗം. ഭാരതത്തിൽ മഹർഷി കവികൾക്കൊരു സങ്കല്പമുണ്ട്. സ്ത്രീകളുടെ 2 മാറിടങ്ങളെ ആനയുടെ മസ്തകമായിട്ട് അവർ ഉപമിക്കുന്നു. ആനയുടെ മുകളിലുള്ള ആ നെറ്റിയിലുള്ള 2 മസ്തകങ്ങളെ സ്ത്രീകളുടെ മാറിടങ്ങളായിട്ട് ഉപമിക്കുന്നു. ഇത് ഒരു കവിസങ്കല്പമാണ്. ഈ കവിസങ്കല്പം ആചാര്യസ്വാമികൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പാർവതിയുടെ മുല കുടിക്കുന്ന സമയത്ത് ഗണപതി ഈ മാറിടങ്ങളെ കാണുന്നുണ്ട്. കുട്ടി അമ്മയുടെ മുല കുടിക്കുമ്പോൾ കുട്ടി മുല കാണും. ഈ കാണുന്ന സമയത്ത് ഗണേശൻ, ആ ബാല്യരൂപത്തിലുള്ള ഗണേശൻ മസ്തകത്തെ തപ്പി നോക്കുന്നുണ്ട്. എൻ്റെ മസ്തകവും അമ്മയുടെ മാറിടവും, എൻ്റെ മസ്തകം തന്നെയാണോ അമ്മയുടെ മാറിടം, അമ്മയുടെ മസ്തകമാണോ എൻ്റെ മസ്തകം, എനിക്കൊരു സംശയം വന്നിട്ട് ഇങ്ങനെ തപ്പി നോക്കുന്നത് കണ്ട് ഗണപതിയുടെ ഗണേശൻ്റെ ആ ബാലചാപല്യം കണ്ട് പരമശിവനും പാർവതിയും കൂടി ചിരിക്കുന്ന സംഭവം അവിടെ എഴുതി വച്ചിരിക്കുന്നു. അപ്പോൾ ജഗദ്ഗുരുവിനും ഗണപതിയില്ലാതെ പറ്റില്ല, വാഗ്ദേവതകൾക്കും ഗണപതിയില്ലാതെ പറ്റില്ല, മഹാഭാരതത്തിലും ഗണപതിയില്ലാതെ പറ്റില്ല. ജഗദ്ഗുരു ശങ്കരാചാര്യസ്വാമികൾ ഗണേശ പഞ്ചരത്നം, ഗണേശ ഭുജംഗം, ഗണേശ പ്രാതസ്മരണ സ്തോത്രം,
ശ്രീനാരായണ ഗുരുദാവിനും വിട്ടുകൊടുത്തിട്ടില്ല. വിനായകാഷ്ടകം നമദേവൃന്ദം ലസദ്വേദകന്ദം ശിരശ്രീമതിന്ദും ശിരിതശ്രീ മുകുന്ദം. ഗുരുദേവൻ വിനായകാഷ്ടകം എഴുതി. ഈ രണ്ട് ഗുരുക്കന്മാർക്കും ഗണപതിയില്ലാതെ പറ്റിയില്ല. പ്രതീകാത്മകത്വം, ഇത്രയും വലിയ പ്രതീകാത്മകത്വമുള്ള ഒരു ദേവത വേറെയില്ല. ഓ